പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് ഈ പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റിയിലെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചു, അല്ലെങ്കിൽ ജ്യാമിതിയുടെ ഒരു ജ്യാമിതീയ രൂപത്തിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന് പഠിച്ചു. പ്രോബബിലിറ്റി എന്താണ്? ജ്യാമിതീയ രൂപത്തിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ, ഷെയ്ഡഡ് ഏരിയയുടെ അളവ് ഡിവൈഡഡ് ബൈ, ഷെയ്ഡഡ് ഏരിയയുടെ അളവ് ഡിവൈഡഡ് ബൈ ആകെ ഈ സ്ക്വയറിന്റെ പരപ്പളവ്, ആകെ പരപ്പളവ്. ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ, ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, ടോട്ടൽ ഏരിയ. ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, ടോട്ടൽ ഏരിയ, ഈ സ്ക്വയറിന്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ നമുക്ക് ആദ്യം ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ ഏരിയ എത്രയെന്ന് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട്, ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ ഈ പിക്ചറിലേക്ക് നോക്കുക. ഈ പിക്ചർ എന്താണ്? 8x8 ഒരു സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഒരു സമചതുരമാണ്. 8x8 ഒരു സ്ക്വയർ ആണ്, അല്ലെങ്കിൽ സമചതുരമാണ്. ഒരു സമചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്താണ്? എ സ്ക്വയർ എന്നാണ്, എ സ്ക്വയർ, എ സ്ക്വയർ. അപ്പം എട്ട്, എട്ടിന്റെ സ്ക്വയർ എത്രയാണ്? 64 ആണ്. എട്ടിന്റെ സ്ക്വയർ എത്രയാണ്? 64 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ. 64 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ. ഇനി നമുക്ക് വേണ്ടത് ഷെയ്ഡഡ് ഏരിയയാണ്. ഷെയ്ഡഡ് ഏരിയയുടെ ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് സാധ്യത കണ്ടെത്താൻ കഴിയുകയും ഉള്ളൂ. അപ്പം ഷെയ്ഡഡ് ഏരിയയിലേക്ക് പോകാം. ഷെയ്ഡഡ് ഏരിയ, ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ബോക്സ് ഉണ്ട്, അതേ കണക്കുള്ള 4 equal square boxes ആണ് തന്നിരിക്കുന്നത്. എട്ടിനെ പെർഫെക്റ്റ് ആയിട്ട് 4 ഡിവൈഡ് ചെയ്ത് നോക്കിയ പടത്തിൽ നോക്കിയ മനസ്സിൽ എട്ടിനെ പെർഫെക്റ്റ് ആയിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് 2 സെന്റിമീറ്റർ ആണ്. അതേ കണക്ക് തന്നെ ഈ എട്ടിനെ പെർഫെക്റ്റ് ആയിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8x4 2 ആണ്. അപ്പം 2 × 2 എത്രയാണ്? 4. അപ്പൊ ഒരു സ്ക്വയർ ബോക്സിന്റെ ഇതെന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതേ കണക്കുള്ള എത്ര എണ്ണം ഉണ്ട്? 4. അതേ കണക്ക് 1, 2, 3, 4. 4 × 4 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഷെയ്ഡഡ് ഏരിയയുടെ ഇത്, ഷെയ്ഡഡ് ഏരിയയുടെ പരപ്പളവ്. 16 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഷെയ്ഡഡ് ഏരിയയുടെ പരപ്പളവ് എന്ന് പറയുന്നത്. 16 സെന്റിമീറ്റർ സ്ക്വയറും ആകെ പരപ്പളവ് എന്ന് പറയുന്നത് 64 സെന്റിമീറ്റർ സ്ക്വയറും. അപ്പൊ നമുക്ക് വേണ്ടുന്ന പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡഡ് ഏരിയ, ഷെയ്ഡഡ് ഏരിയയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 16x64. 16x64 രണ്ടിടത്തും കോമൺ ആയിട്ട് എന്തുണ്ട്? 16 ഉണ്ട്. 16 1/4 ആണ്. ഷെയ്ഡഡ് ഏരിയയുടെ പ്രോബബിലിറ്റി എത്രയാണ്? 1/4 ആണ്. ഷെയ്ഡഡ് ഏരിയയുടെ പ്രോബബിലിറ്റി 1/4 ആണ്. അപ്പൊ നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഇതിലേക്ക് ഒരു പേനയിട്ട് കുത്തിയാൽ, ഈ സ്ക്വയറിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു പേനയിട്ട് കുത്തിയാൽ, പേനയിട്ട് കുത്തിടുകയാണെങ്കിൽ അത് ഷെയ്ഡഡ് ഏരിയയിലാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/4 ആണ്. അപ്പൊ ചോദിക്കുകയാണ്, അവരുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഷെയ്ഡഡ് ഏരിയ കണ്ണടച്ച് നമ്മൾ ഇതിലൊരു പേനയിട്ട് കുത്തിയാൽ ഷെയ്ഡഡ് ഏരിയയിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ കൊള്ളാനുള്ള പ്രോബബിലിറ്റി, ഷെയ്ഡഡ് ഏരിയയിൽ അല്ലാത്ത ഭാഗത്ത് കൊള്ളുവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ സാധ്യത എത്രയാണെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് ഏരിയ ടോട്ടൽ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്താൽ, ഷെയ്ഡഡ് ഏരിയ എത്രയാണ്? 16. ടോട്ടൽ ഏരിയ എത്ര? 64. അപ്പൊ ഷെയ്ഡഡ് ഏരിയയിൽ നിന്ന് ടോട്ടൽ ഏരിയ മൈനസ് ചെയ്താൽ 64/16 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ 64. 48/64 എന്ന് പറയുന്നത് 3/4. അപ്പൊ ഷെയ്ഡഡ് അല്ലാത്ത ഭാഗത്ത് കൊള്ളുവാനുള്ള പ്രോബബിലിറ്റി 3/4, ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്ത് കൊള്ളുവാനുള്ള പ്രോബബിലിറ്റി 1/4. ഇത് രണ്ടിന്റെയും സമ്മ് നോക്കിയാൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ഷെയ്ഡഡ് ഏരിയ പ്ലസ് അൺഷെയ്ഡഡ് ഏരിയ. പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡഡ് ഏരിയ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് അൺഷെയ്ഡഡ് ഏരിയ ഷുഡ് ബി 1. പ്രോബബിലിറ്റി ഓഫ് ഷെയ്ഡഡ് ഏരിയ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് അൺഷെയ്ഡഡ് ഏരിയയുടെ സമ്മ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? 1 ആയിരിക്കും. എന്താണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ, ഷെയ്ഡഡ് ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണ് ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 ബോക്സുകളുണ്ട്. ഒന്നാമത്തെ ബോക്സ് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 5, 10, 15. ഒന്നാമത്തെ ബോക്സിൽ 1 മുതൽ 10 വരെയും രണ്ടാമത്തെ ബോക്സിൽ 5, 10, 15 ഉണ്ട്. അപ്പൊ ഈ ബോക്സിൽ നിന്ന് ഞാൻ ഓരോ പേപ്പർ ഇതിനും ചൂസ് ചെയ്യുന്നു. ഓരോ പേപ്പർ, ഈ ബോക്സിൽ നിന്ന് ഞാൻ ഒരു പേപ്പർ എടുക്കുമ്പോൾ ഈ ബോക്സിൽ നിന്ന് ഞാൻ മറ്റൊരു പേപ്പർ എടുക്കും. അപ്പൊ ഈ രണ്ട് പേപ്പറുകളും ഓടാകാൻ, ഈവൻ ആകാനുള്ള, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, രണ്ട് പേപ്പറും ഈവൻ ആകാനുള്ള സാധ്യത ഉള്ള എത്ര ഇവന്റ് നടക്കും, അല്ലെങ്കിൽ എത്ര അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്, അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്. അപ്പൊ അത് എത്ര ഇവന്റ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, അതിന്റെ പ്രോബബിലിറ്റി കണ്ടെത്താൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ എത്ര ചാൻസ് ഉണ്ടെന്ന് അറിയാം.
ഒന്ന് മുതൽ പത്ത് വരെ അപ്പൊ ഇത് പത്തെണ്ണം അപ്പൊ എം എസ് ഈക്വൽ ടു പത്ത് ഒന്ന് രണ്ട് മൂന്ന് എൻ എസ് ഈക്വൽ ടു മൂന്ന് അപ്പൊ പത്തേ ഇൻറ്റു മൂന്ന് എത്ര മുപ്പത് ചാൻസസ് ഉണ്ട് അപ്പൊ മുപ്പത് കോളം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് മുപ്പത് കോളം അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ രണ്ടും ഈവൻ ആകാനുള്ള ഫസ്റ്റ് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നാണ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് നമ്പർ ഈസ് ഈവൻ ബോത്ത് ഈവൻ ആകാനുള്ള പ്രോബബിലി അല്ലെങ്കിൽ രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള പ്രോബബിലിറ്റി എത്ര അതിന്റെ ചാൻസ് എത്രയെന്നാണ് അപ്പൊ ടോട്ടൽ എത്രയാണെന്ന് നമുക്കറിയാം ടോട്ടൽ എത്ര ചാൻസസ് ഉണ്ട് മുപ്പത് നമ്പർ ഉണ്ട് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് മുപ്പത് നമ്പർ അതിൽ നമുക്ക് രണ്ടും ഇരട്ട സംഖ്യ ഈ ലൈൻ എന്തുണ്ട് അഞ്ചുള്ളത് കൊണ്ട് ഈ ലൈൻ മൊത്തം എന്താണ് ഒറ്റ സംഖ്യയാണ് അതാണെങ്കിൽ ഈ ലൈനിൽ മൊത്തം എന്തുകൊണ്ട് പതിനഞ്ചുള്ളത് കൊണ്ട് പതിനഞ്ചൊരു ഒറ്റ സംഖ്യ അതുകൊണ്ട് ഈ ലൈനിൽ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് പക്ഷേ ഈ ലൈനിൽ നോക്കിയാൽ പത്ത് ഒന്ന് അതിൽ പക്ഷേ എന്താണ് ഒരൊറ്റ സംഖ്യ പക്ഷേ പത്ത് രണ്ട് നമുക്ക് ചൂസ് ചെയ്യാം പത്ത് നാല് നമുക്ക് ചൂസ് ചെയ്യാം പത്ത് മൂന്ന് ഒക്കത്തില്ല കാരണം അതിൽ ഒറ്റ സംഖ്യയുണ്ട് പത്ത് അഞ്ച് ഒക്കത്തില്ല പത്ത് ആറ് നമുക്ക് ചൂസ് ചെയ്യാം പത്ത് ഏഴ് ചൂസ് ചെയ്യാക്കത്തില്ല പത്ത് എട്ട് ചൂസ് ചെയ്യാം പത്ത് ഒമ്പത് ചൂസ് ചെയ്യാക്കണം പത്ത് പത്ത് ചൂസ് ചെയ്യാം അപ്പൊ അഞ്ച് 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 ഇവന്റുകളാണ് അഞ്ച് ഇവന്റുകളാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ രണ്ട് നമ്പർ ഒരു പേപ്പർ രണ്ട് ബോക്സിൽ നിന്ന് ഓരോ പേപ്പർ വീതം എടുക്കുമ്പോൾ അത് ഈവൻ ആകാൻ സാധ്യതയുള്ള അഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ അഞ്ചേ ബൈ മുപ്പത് ഒന്നേ ബൈ ആറാണ് അഞ്ചേ ബൈ മുപ്പത് ഒന്നേ ബൈ ആറാണ് അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഈവൻ ആകാനുള്ള സാധ്യത ഒന്നേ ബൈ ആറാണ് അടുത്ത അവരുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് വൺ ഈ ഇവന്റിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഡ് ആകണം മിനിമം ഒരെണ്ണമെങ്കിലും മിനിമം ഒരു നമ്പർ എങ്കിലും ഈ ചൂസ് ചെയ്യുന്നതിൽ മിനിമം ഒരു നമ്പർ എങ്കിലും ഓടാകാൻ സാധ്യതയുള്ള എത്ര ഓടാകാൻ സാധ്യതയുള്ള എന്ന് പറയുമ്പോൾ ഇത് മൊത്തം ഓടല്ലേ ഇതിലെല്ലാം മിനിമം ഒരു നമ്പർ ഇല്ലേ അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് ഇതിലെല്ലാം ഒരു നമ്പർ ഓടില്ലേ അഞ്ച് എന്ന് പറയുന്ന ഓടുണ്ട് അപ്പൊ ഇത് പത്ത് അതേണക്കാൻ ഈ പതിനഞ്ച് പതിനഞ്ചിലും ഓട് നമ്പർ ഉണ്ട് പതിനഞ്ചിലും ഓട് നമ്പറായി ഈ സീരീസ് മൊത്തവും എന്താണ് പതിനഞ്ചാണ് അപ്പൊ പതിനഞ്ചും അഞ്ചും അങ്ങനെ ഇരുപത് കിട്ടി ഇനി നോക്കിയേ പത്ത് ഒന്ന് അതിൽ മിനിമം ഒരു ഓട് നമ്പർ ഉണ്ട് പത്ത് മൂന്ന് മിനിമം ഒരു ഓഡ് നമ്പർ ഉണ്ട് പത്ത് അഞ്ച് മിനിമം ഒരു ഓഡ് നമ്പർ ഉണ്ട് പത്ത് ഏഴ് മിനിമം ഒരു ഓഡ് നമ്പർ ഉണ്ട് പത്ത് ഒമ്പത് മിനിമം ഒരു ഓഡ് നമ്പർ ഉണ്ട് അപ്പോൾ പത്ത് പ്ലസ് പത്ത് ഇരുപത് ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ച് അപ്പം മിനിമം പി ഓഫ് എന്നല്ല അറ്റ്ലീസ്റ്റ് വൺ ഉള്ള പേഴ്സ് എത്ര അറ്റ്ലീസ്റ്റ് വൺ ഓഡ് നമ്പർ ഉള്ള പേഴ്സ് എത്ര അറ്റ്ലീസ്റ്റ് വൺ എന്ന് വെച്ചാൽ മിനിമം ഒരു നമ്പർ എങ്കിലും ഉള്ള ഓഡ് പേഴ്സ് എത്രയെന്ന് വെച്ചാൽ പത്ത് പ്ലസ് പത്ത് ഇരുപത് ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ചെണ്ണമുണ്ട് ഇരുപത്തഞ്ചെണ്ണമുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ ഇരുപത്തഞ്ച് പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ട്രിക്ക് ഉപയോഗിച്ചാൽ രണ്ടും ഈവനായിട്ടുള്ളതിൽ അവിടെ ഓടില്ല രണ്ടും ഈവനായിട്ടുള്ള എത്ര എണ്ണമുണ്ട് അഞ്ച് ടോട്ടൽ എത്രയാണ് മുപ്പത് മുപ്പത് മൈനസ് അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ച് മുപ്പത് മൈനസ് അഞ്ചും ഇരുപത്തഞ്ചല്ലേ എന്ന് വെച്ചാൽ രണ്ടും ഈവനായിട്ടുള്ള കണ്ടീഷൻ അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നു അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി ഓഡ് എന്ന ഇത് കണ്ടീഷനിലേക്ക് ഇതിന്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഈസ് ഓഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ ഈസ് ഓഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചേ ബൈ മുപ്പത് എത്രയാണ് അഞ്ചേ ബൈ ആറെന്ന് വരും അഞ്ചേ ബൈ ആറ് ഈ അഞ്ചേ ബൈ ആറും ഈ ഒന്നേ ബൈ ആറുടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഒന്ന് നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടിയാണ് പ്രോബബിലിറ്റി ഓഫ് ഫേവറബിൾ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് അൺഫേവറബിൾ ഷുഡ് ബി വൺ അപ്പോൾ ഓരോരുത്തരെ പ്രോബബിലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യും അല്ലെങ്കിൽ സാധ്യത എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് അനുകൂല സാഹചര്യങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ആകെ ഇവന്റുകൾ അല്ലെങ്കിൽ ആകെ പോസിബിലിറ്റികൾ ഡിവൈഡഡ് ബൈ ആകെ പോസിബിലിറ്റി ഇവിടുത്തെ അനുകൂല സാഹചര്യം എന്തായിരുന്നു രണ്ടും ഈവൻ നമ്പർ ആകാനുള്ള അതിൻ്റെ അനുകൂല സാഹചര്യങ്ങൾ അഞ്ച് ആകെ പോസിബിലിറ്റീസ് മുപ്പത് അഞ്ചേ ബൈ മുപ്പത് ഒന്നേ ബൈ ആറ് അതേസമയം ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് അവിടെ അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി ഓഡ് അത് ഇരുപത്തഞ്ച് പേഴ്സ് ഉണ്ടായിരുന്നു ആകെ പേരുകൾ അത്ര മുപ്പത് അപ്പൊ ഇരുപത്തഞ്ചേ ബൈ മുപ്പത് അഞ്ചേ ബൈ ആറ് അതൊരു പ്രീവിയസ് ആയിട്ട് എസ് എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ബാഗിൽ പത്ത് ഒരു ബാഗാണ് ഇതൊരു ബാഗാണ് ഈ ബാഗിൽ പത്ത് റെഡ് ബോളുകളും പത്ത് ചുവന്ന പന്തുകളും അഞ്ച് ഗ്രീൻ ബോളുകളും ഉണ്ട് അഞ്ച് പച്ച പന്തുകളും ഉണ്ട് അപ്പം സുധീഷ് എന്നൊരു വ്യക്തി ഇതിൽ നിന്നും ഒരു റെഡ് ബോൾ ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ബോൾ എടുക്കുകയാണ് ഇതിൽ നിന്നൊരു പന്ത് എടുക്കുകയാണ് ഇതിൽ നിന്നൊരു പന്ത് എടുത്താൽ ആ പന്ത് ചുവന്ന പന്താകാനുള്ള സാധ്യത എത്ര ആ പന്ത് ഒരു റെഡ് ബോൾ ആകാനുള്ള സാധ്യത എത്ര അതാണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ സുധീഷാണ് സുധീഷിന്റെ പ്രോബബിലിറ്റിയാണ് സുധീഷ് ടേക്ക് ചെയ്യുന്നത് റെഡ് ആണെങ്കിലുള്ള പ്രോബബിലിറ്റി ഓഫ് സുധീഷ് ടേക്കണസ് റെഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് പ്രോബബിലിറ്റി ഓഫ് സുധീഷ് ടേക്കണസ് റെഡ് എന്ന പന്ത് എടുക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വേണ്ട നിറം ഇവിടെ വേണ്ട നിറം ഏതാണ് റെഡാണ് റെഡിലെ പന്തുകളുടെ എണ്ണം പത്താണ് ആകെ പന്തുകളുടെ എണ്ണം പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച് ബോളുകളാണ് ബാഗിനകത്തുള്ളത്
ആകെ പന്തുകളുടെ എണ്ണം 15 അപ്പോൾ 10/15 2/3 ആണ് 2/3 അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സുധീഷിന് ഒരു റെഡ് പന്ത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് 2/3 ആണ് 2/3 ഈ സുധീഷ് ഒരു പന്ത് എടുത്ത ശേഷം അത് കഴിഞ്ഞ ശേഷം ആസിഫ് ദെൻ ആഫ്റ്റർ ദാറ്റ് ആസിഫ് ഇതിൽ നിന്ന് വേറൊരു ബോൾ എടുക്കുകയാണ് എന്നാൽ ആസിഫിന് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് ആസിഫിന് റെഡ് കിട്ടുക സുധീഷ് ഒരു പന്തെടുത്തു കഴിഞ്ഞു അതിനുശേഷം ആസിഫ് ഒരു പന്തെടുക്കുകയാണെങ്കിൽ അപ്പൊ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് അപ്പൊ സുധീഷ് എടുത്തത് ആദ്യം എടുത്തത് റെഡ് ആണെങ്കിൽ സുധീഷ് ആദ്യം എടുത്തത് റെഡ് ആണെങ്കിൽ ബാക്കി ഇനി എത്ര റെഡ് പന്തുകൾ ഉണ്ട് അവിടെ 10 ഒന്ന് പോയി കഴിഞ്ഞാൽ 9 റെഡേ ഉള്ളൂ എത്ര ഗ്രീൻ ഉണ്ട് 5 ഗ്രീൻ ഉണ്ട് ആകെ പന്തുകളുടെ എണ്ണം 14 ബോൾസ് ആണ് സുധീഷ് ഒരു പന്ത് എടുത്തു കഴിഞ്ഞു അപ്പൊ ആസിഫിന് ഒരു റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ആസിഫ് ടേക്കണ റെഡ് പ്രോബബിലിറ്റി ഓഫ് ആസിഫ് ടേക്കണ റെഡ് സുധീഷിനൊരു റെഡ് കിട്ടിക്കഴിഞ്ഞു സുധീഷിനൊരു റെഡ് കിട്ടിയാൽ സുധീഷിന് കിട്ടിയത് റെഡ് ആണെങ്കിൽ റെഡിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു അപ്പൊ ബാക്കി എത്ര റെഡ് ഉണ്ട് 9 റെഡ് ഉണ്ട് 9 റെഡ് എടുക്കുക ടോട്ടൽ പന്തുകളുടെ എണ്ണം എത്രയായി കുറഞ്ഞു 15/14 കുറഞ്ഞു 9/14 പക്ഷേ ആസിഫിന് സുധീഷിന് കിട്ടിയത് റെഡ് അല്ല ഒരു ഗ്രീൻ ആണെങ്കിൽ സുധീഷിന് കിട്ടിയത് റെഡ് അല്ല സുധീഷ് ആദ്യം ഒരു പന്ത് എടുത്തു സുധീഷിന് കിട്ടിയത് ഗ്രീൻ ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര പന്തുണ്ട് 10 റെഡും അവിടെ തന്നെ കാണും 10 റെഡും അവിടെ തന്നെ കാണും പക്ഷെ ഗ്രീൻ ആണ് പോയത് അപ്പൊ ഗ്രീൻ എത്രയായി കുറയും 4 കുറയും അപ്പോഴും ആകെ പന്തുകളുടെ എണ്ണം എത്രയാണ് 14 തന്നെയാണ് ആകെ പന്തുകളുടെ എണ്ണം 14 പക്ഷെ പ്രോബബിലിറ്റിയിൽ എന്ത് ചെയ്യും ചാൻസ് കൂടും ആസിഫിന് റെഡ് കിട്ടാനുള്ള ചാൻസ് കൂടും പ്രോബബിലിറ്റി ഓഫ് ആസിഫ് ടേക്കണ റെഡ് പ്രോബബിലിറ്റി ഓഫ് ആസിഫ് ടേക്കണ റെഡ് ഒരു ചുവന്ന പന്ത് ആസിഫിന് കിട്ടാനുള്ള സാധ്യത എന്ത് ചെയ്ത് കൂടി കാരണം സുധീഷിന് ഫസ്റ്റ് കിട്ടിയത് എന്താണ് റെഡ് അല്ല കിട്ടിയത് പുള്ളി കിട്ടിയത് എന്താണ് ഗ്രീൻ ആണ് പുള്ളി എടുത്തതെങ്കിൽ ആസിഫിന് ചാൻസ് കൂടി ആസിഫിന്റെ ചാൻസ് എത്രയായി 10 റെഡ് ബോളുകൾ കളക്ട് ചെയ്യാൻ പുള്ളിക്ക് എത്ര ബോളിൽ നിന്ന് 14 ബോളിൽ നിന്ന് അപ്പൊ ആസിഫിന്റെ ചാൻസ് കൂടുതലാണ് സുധീഷിന് ആദ്യം കിട്ടിയത് എന്ത് ബോളാണെങ്കിൽ ഗ്രീൻ ബോൾ ആണെങ്കിൽ പക്ഷെ സുധീഷിന് ആദ്യം കിട്ടിയത് റെഡ് ബോൾ തന്നെയാണ് കിട്ടിയതെങ്കിൽ ആസിഫിന്റെ ചാൻസ് എന്തായി കുറച്ച് 9/14 ആയി കുറഞ്ഞു